ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിഗാസ് ഫുഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബ്ലാങ്കറ്റ് ആണ്. എനിക്ക് ഏഷ്യൻ ഫാമിലി കുക്ക് ഓഫ് സീസൺ 1 എൻട്രി കിട്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ക്രീം ഡോറി ഫിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon മുളക് പൊടി, 1 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon ഫിഷ് മസാല, പിന്നെ പാകത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഫിഷ് എല്ലാം മാറ്റി കൊടുക്കുകയാണ്. ഇനി നേരത്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സാവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇപ്പം മസാലയൊക്കെ ഉപയോഗിച്ചിട്ട് ഫിഷ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 minutes ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം ഞാനൊരടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 minutes നേരം ഇതിങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. ഇനി ഫിഷ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 1 വർഷം ആയിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്ര ഈ ഭാഗമായാൽ മതി. ഇപ്പം ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നേരത്തെ പോലെ ഒന്നും കൂടെ അടച്ചു വെച്ചു കൊടുക്കാം. ഇനി ആ ഫിഷ് ആവുന്ന നേരം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇതിനിവിടെ 2 eggs എടുത്തിട്ടുണ്ട്. അപ്പം അത് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 teaspoon മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 teaspoon പെപ്പറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എഗ്ഗ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, ഇതൊരു ക്രീം പോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഫ്രൈയിങ് പാനിൽ ചുട്ടെടുക്കണം. ഇപ്പോൾ ഫിഷ് 2 വശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഫ്രൈയിങ് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നേരത്തെ ഫിഷ് ഉണ്ടാക്കിയ അതേ പാനിന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ദോശ പോലെ ചുട്ടെടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ അത് 1 വശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഈ ഫിഷൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഫിഷ് ഞാനിവിടെ പൊടി പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ സ്പൂൺ കൊണ്ട് പറ്റില്ലെങ്കിൽ മിക്സിയിലോ അതേപോലെ ബ്ലെൻഡറിലോ അങ്ങനെ എന്തിലെങ്കിലും ഇട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. നല്ല സോഫ്റ്റ് ഫിഷ് ആയതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാഴ്സലി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 3 tablespoon മസ്റ്റാർഡ് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 tablespoon മയോണൈസ് ആണ്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 teaspoon പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട്
നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ആ ദോശ ഉണ്ടല്ലോ, ദോശൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എഗ്ഗിൻ്റെ ദോശയിലേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടുത്തതും റോൾ ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. തുറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഒനിയൻ വെച്ചിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വശത്തും ഒന്ന് കെട്ടിക്കൊടുക്കാം നമുക്ക്. നമുക്ക് രണ്ടാമത്തും സ്പ്രിംഗ് ഒനിയൻ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഈ സ്പ്രിംഗ് ഒനിയൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്നൊരു കത്രിക എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ റോള് വെച്ച് കൊടുക്കുകയാണ്. എഗ്ഗിൻ്റെ ടേസ്റ്റ് ഫിഷിലേക്കും അതേപോലെ ഫിഷിൻ്റെ ടേസ്റ്റ് എഗ്ഗിലേക്കും ഇത് രണ്ടും കൂടി മിക്സായിട്ട് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റീമറിൽ വെച്ച് കൊടുത്തത്. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഞാനിത് സ്റ്റീമറിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിത് നമുക്ക് ഒരെണ്ണം 2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് മുറിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിഷ് ബ്ലാങ്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് പെരി പെരി സോസ് ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അതിന് റെഡ് കളർ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഫിഷിന് പകരം ചിക്കനാണ് സ്റ്റഫ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ബട്ടണും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.